പുതിയാപ്പ് ജെ ബി സ്കൂൾ വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ്മിസ്ട്രസ് ആർ വനജയ്ക്കുള്ള യാത്രയയപ്പും ശനിയാഴ്ച നടന്നു. സി കെ നാണു എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അവരവരുടെ വിദ്യാലയം ശ്രദ്ധിക്കുമെങ്കിൽ നല്ല റിസൾട്ട്. ഇന്ന് കാലത്ത് ഞാൻ വടകരയിൽ വടകരയിലെ റിട്ടയർ ചെയ്യുന്ന ടീച്ചേഴ്സ് അതുപോലുള്ളവരുടെ ഒരു യോഗം ഉണ്ടായി. നല്ല നിലയിൽ ഇപ്പോൾ ഡി പി ഒ ഒക്കെ ഒരു സാധാരണ നിലക്ക് നിയമം ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ പേരൊക്കെ അധ്വാനിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി നല്ല റിസൾട്ടാണ്, നല്ല പരീക്ഷ ഫലം, കുട്ടികൾ നല്ല വിജയം എല്ലാ സ്കൂളിലും. ഇപ്പോൾ അതിനകത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല, നല്ല റിസൾട്ടാണ്. അതുകൊണ്ട് ഇവിടുത്തെ സഹോദരി എത്ര 35 വർഷം നിങ്ങളുടെ പേര് തന്നെ അവര് ആ ടീച്ചർ ഈ സ്കൂളിനെ ഈ നിലയിലേക്ക് എത്തിക്കുന്നതിൽ ഈ സ്കൂളിനെ ഈ നല്ല നിലയിൽ എത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവച്ച ടീച്ചറാണ്. ആ ടീച്ചർക്ക് ഈ ടീച്ചറിൻ്റെ ഈ വളർച്ചയിൽ നാട്ടുകാരോടൊപ്പം ഞാനും ടീച്ചറെ അനുമോദിക്കും. സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത്, ഒരു ഞാനിവിടെ വന്നത് ഒരു എം എൽ എ എന്നുള്ള നിലക്ക് എൻ്റെ ചുമതലയാണ് വിളിച്ചവരൻ. ഒരു എം എൽ എ എന്നുള്ള നിലക്ക് നമുക്ക് ലഭിക്കുന്ന ഫണ്ട് കൊണ്ട് നമ്മുടെ മണ്ഡലത്തിലെ ഇതുപോലുള്ള സ്കൂൾ തുടങ്ങി കോളേജ് വരെ ഏതെല്ലാം തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾക്ക് എം എൽ എക്ക് സഹായിക്കാൻ സാധിക്കും, അത് ഞാൻ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സ്വാഗതം പറഞ്ഞ കുട്ടി 3 കമ്പ്യൂട്ടർ അല്ലേ, എന്താ 3 അല്ലേ പറഞ്ഞു, ആ 3 കമ്പ്യൂട്ടർ 3 ക്ലാസ്സിലേക്ക് കൊടുക്കാം. സ്വാഗത സംഘം കൺവീനർ സുധീഷ് വള്ളിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചെയർപേഴ്സൺ കെ കെ വനജ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം കുമാരി ലിൻഡ എസ് കുമാർ മുഖ്യാതിഥിയായി. റീന വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വടകര ഇ ഒ ടി എം രാജീവൻ വനജ ടീച്ചർക്കുള്ള ഉപഹാര സമർപ്പണം നടത്തി. വടകര ബി പി ഒ വി വി വിനോദ് കുമാർ സമ്മാനദാനം നിർവഹിച്ചു. മാനേജർ പ്രേമാനന്ദൻ വി വി ചിൽഡ്രൻസ് പാർക്ക് ഫണ്ട് കൈമാറി. എം കെ വിനോദൻ, വി പി ഇബ്രാഹിം, കെ പി മനോജൻ, ടി കെ അഹമ്മദ്, കീടന അരവിന്ദാക്ഷൻ, സുരേഷ് ബാബു, ഒ എം മൊയ്തു, വി വി മനോജൻ എന്നിവർ ആശംസകൾ നേർന്നു. പി ടി എ പ്രസിഡന്റ് വി പി വിനീഷ് നന്ദി പറഞ്ഞു.